ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ചിന്തയ്ക്കായി ഇന്ന് നാം തിരഞ്ഞെടുക്കുക ഉൽപ്പത്തി പുസ്തകം 39:7. ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. എൻ്റെ കൂടെ ശയിക്കുക, അവൾ അവനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവൻ വഴങ്ങിയില്ല. നമുക്കറിയാം, ജോസഫ് പൊത്തിഫറിൻ്റെ വിശ്വസ്തനായ ഒരു കാര്യസ്ഥനായിട്ട് വേല ചെയ്യുന്നുണ്ട്. എന്നാൽ അവനെ പാപത്തിലേക്ക് വീഴിക്കുവാൻ തൻ്റെ യജമാനൻ്റെ ഭാര്യ വരുമ്പോൾ അവൻ അവളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനും ഒടുവിൽ രക്ഷയില്ലെന്ന് കാണുമ്പോൾ എല്ലാം ഇട്ടിട്ട് ഓടിപ്പോകുവാനും ഇടയാകുന്നുവെങ്കിൽ ജോസഫിൻ്റെ ജീവിതം നമ്മോട് പറയുന്നുണ്ട്. സ്വന്തം ജീവിതത്തിൻ്റെ പരിശുദ്ധിയും നമ്മുടെ യജമാനനോടുള്ള വിശ്വസ്തതയും കാത്തുസൂക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്നാണ്. അതിനുവേണ്ടി നേരിടുവാൻ പോകുന്ന ഏത് സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കുവാനും ആ പ്രയാസങ്ങളെ ഉള്ളിലൊതുക്കി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനും ദൈവ പദ്ധതിക്കായി ക്ഷമയോടെ കാത്തിരിക്കുവാനും നമ്മൾ തയ്യാറാകും. ജോസഫിൻ്റെ ജീവിതം പിന്നീട് എങ്ങനെയാകുന്നുവെന്ന് വചനം നമ്മോട് പറയുന്നുണ്ട്. തടവറയിൽ നിന്ന് പോലും അവൻ പിന്നീട് രക്ഷ നേടി കഴിയുമ്പോൾ അവൻ ഒരു ജനതയുടെ മുഴുവൻ നേതാവായിട്ടും അവരുടെ സംരക്ഷകനായിട്ടും ഒക്കെ മാറുന്നുണ്ട്. തൻ്റെ പേരിനും പ്രശസ്തിക്കും സ്വഭാവത്തിനുമൊക്കെ ഏറ്റ കളങ്കങ്ങളെ ഒക്കെ കഴുകിക്കളയുവാൻ ദൈവം കരുണയാകുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെ നിരപരാധികളായിരുന്നിട്ടും പലപ്പോഴും പല ആരോപണങ്ങൾക്കും കുറ്റങ്ങൾക്കുമൊക്കെ വിധേയരായി പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തുവാനും ഈ ഒരു സഹനങ്ങളെയൊക്കെ പൊട്ടിത്തെറികളോടുകൂടി അഭിമുഖീകരിക്കുവാനുമൊക്കെ ഇടയാകാറുണ്ട്. ഇവിടെ ജോസഫിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാകണം. ജീവിതത്തിൽ ഒന്നിൻ്റെയും പേരിൽ നമ്മുടെ ജീവിത വിശുദ്ധിയും ദൈവത്തോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടുമുള്ള വിശ്വസ്തതയിൽ കളങ്കം വരുത്തുവാനും ഇടയാകുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ ജീവിക്കുവാനും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ പേരിൽ വന്നു ചേരുന്ന സഹനങ്ങളെയൊക്കെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും പരിശീലിക്കാം. അതിനായി ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.